ദിവസത്തല്ല ഇവിടെക്കണമെന്ന് വെച്ചിട്ട് അത് നടക്കുന്നു. നീ ഇവിടുത്തെ നടക്ക. ലൊക്കേഷൻ നോക്കട്ടോ കേട്ടാ. എടി നിന്നെ എത്ര നേരം വിളിക്കണേ? എവിടെ നീ? എത്ര നേരം എന്നെ വിളിക്കണേ? ആ എന്നിട്ട് വീടെത്തിയില്ല നീ ഇതുവരെ? ആ ഒരു കാര്യം ചെയ്യ, നീ ഡാൻസിൽ കൂടെ നടന്നോ, അവനെ കൂട്ടിക്കോ. അല്ല ഞാൻ ആരും വരുന്നില്ല. ഡ്രസ്സൊക്കെ എടുത്താ? ഏ ഇല്ലേ? ആ നീ ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, ഞാൻ വരട്ടെ. കുടുംബകലമായില്ലേ? ഇതാ പണ്ടുള്ളവർ പറയുന്നത് കണ്ണിനെ കയ കാണിക്കാൻ പറ്റില്ല. ഇത് അവൾ സാധനങ്ങൾ പുറത്തുനിന്ന് പോണല്ല, ഇതിപ്പോ അവന്റെ ഇടപാടായതുകൊണ്ട് അല്ലേ വിട്ടത്. ഇതിപ്പോ പേടിച്ചിട്ട് ചെയ്ത് വെക്കും. ഇപ്പൊ നാളെ ഇട്ടുണ്ട് പോളല്ലേ, പിന്നെ ആളെ കാണാനില്ലേ? ഇപ്പൊ ഇതിന്റെ തിരക്കല്ലേ ഇപ്പോഴും. സാറ ആ സാറ ആ ഇപ്പൊ ഒന്ന് കയറി. ആ ഇല്ല ലിസ്റ്റിൽ റെഡിയാണ്. ആ തയ്യൽ മെഷീൻ്റെ ആ സാർ ആ ആ റെഡി റെഡി. ശരി സാർ, തയ്യൽ മെഷീൻ്റെ ലിസ്റ്റ് എടുത്ത് വെച്ചേക്കാനും പറഞ്ഞേക്കണതില്ല, ഫുള്ളും ഉണ്ട്, എല്ലാവരും കുഴപ്പമില്ല സാറേ. അതിലൊരു തയ്യൽ മെഷീൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാവോ സാറേ? അവൾക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ ഞാൻ ഈ കൂടായി പണിക്കൊന്നും പോകണ്ടല്ലോ. ഇവിടെ ലിസ്റ്റൊക്കെ ആയിപ്പോയല്ലേ, ഈ കൊറോണ വന്നതിൽ പിന്നെ വളരെ വലിയ പാടാണ് സാറേ. എന്ത് ചെയ്യാൻ, ബുദ്ധിമുട്ട് വന്നപ്പോൾ അവള് തന്നെ പറഞ്ഞു ഏതെങ്കിലും മാല പൊട്ടിച്ചുകൊണ്ട് വരാം. ബെസ്റ്റ് ഭാര്യ അല്ല സാറേ, നല്ല പ്രോത്സാഹനം. ദേഷ്യപ്പെടലേ പറയട്ടെ, ഇതിപ്പോ നമ്മള് പോയത് ഒരു ഷൂട്ടിങ്ങിനാണല്ലോ. അപ്പൊ ആദ്യം പ്ലാൻ ചെയ്തത് നമ്മള് പ്രാവച്ചമ്പലം ആയിരുന്നു ലൊക്കേഷൻ. അപ്പൊ അവിടെ ചെറിയ പ്രശ്നമായപ്പോ നേരെ വെള്ളയണിയിലോട്ടൊന്ന് മാറ്റി. വെള്ളയണി എന്നെ പറയരുത് അങ്ങനെ.